ഒരു ദേശീയ ബാലികാ ദിനം കൂടി കടന്നുപോകുമ്പോഴും സംസ്ഥാനത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയായ അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ പോക്സോ കേസുകൾ അന്വേഷിക്കാൻ മാത്രമായി പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാഴായി. ഇതോടെ ഇക്കാര്യത്തിൽ തുടർ നടപടികളും താളം തെറ്റിയിരിക്കുകയാണ്. ഒരു ദേശീയ ബാലികാ ദിനം കൂടി കടന്നുപോകുമ്പോഴും സംസ്ഥാനത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. അതേസമയം പോക്സോ കേസുകൾ അന്വേഷിക്കാൻ മാത്രമായി പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനവും പാഴായിരിക്കുകയാണ്. കേസുകൾ കൂടിയതോടെ ഇക്കാര്യത്തിൽ തുടർ നടപടികളും പ്രവർത്തനരഹിതമാണ്. അതേസമയം ശിക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതിക്രമങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അക്രമക്കണക്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാകട്ടെ സംസ്ഥാനത്ത് മലബാറുമാണ്. കഴിഞ്ഞ ദിവസം പോലും മലപ്പുറത്ത് ഇത്തരം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതാണ് പോക്സോ കേസുകൾ. സംസ്ഥാനത്ത് ഏറ്റവും അധികം പോക്സോ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ്. ജനസംഖ്യ കൂടുതലുള്ള ജില്ല എന്ന നിലയിലാണ് മലപ്പുറത്ത് കേസുകളും വർദ്ധിക്കുന്നത്. 2016 മുതൽ 2022 വരെയുള്ള കണക്കുകളനുസരിച്ച് ജില്ലയിൽ ഇത്തരം കേസുകൾ ഏറിയും കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ മലപ്പുറത്ത് 2017-ൽ 219, 2018-ൽ 410, 2019-ൽ 444, 2020-ൽ 379, 2021-ൽ 457, 2022-ൽ 450 എന്നിങ്ങനെയാണ് കണക്കുകൾ നൽകുന്ന സൂചന. കോഴിക്കോട്ടാകട്ടെ 170, 274, 276, 334, 262, 294, 350 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷത്തെ പോക്സോ കേസുകളുടെ കണക്ക്. കേസുകളുടെ എണ്ണം താരതമ്യേന കുറവുള്ളത് വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ്. ശരാശരി 150-ൽ താഴെ കേസുകളാണ് ഇരു ജില്ലകളിൽ നിന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.